സംഘർഷമുണ്ടായ യു പിയിലെ സംഭലിലേക്ക് ലീഗ് എം പിമാർ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനാണ് സന്ദർശനം അതേസമയം ഒരു പാർട്ടിയുടെയും പ്രതിനിധികളെ സ്ഥലത്തേക്ക് അയറ്റി വിടില്ലെന്ന നിലപാടിലാണ് യു പി തടഞ്ഞാലും ഇരകളുടെ ബന്ധുക്കളെ കാണാൻ ശ്രമിക്കുമെന്ന് എം പിമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സംഭലിലേക്ക് മുസ്ലിം ലീഗ് എം പിമാരുടെ പ്രതിനിധി സംഘം ഇപ്പോൾ പുറപ്പെടുകയാണ് ഉത്തർപ്രദേശിലേക്ക് ദില്ലിയിൽ നിന്നും അഞ്ച് എം പിമാരാണ് പോകുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ നവാസ് ഗനി അതുപോലെ അബ്ദുൾ വഹാബ് അതുപോലെ തന്നെ ഹാരിസ് ബിരാൻ ഇങ്ങനെ അഞ്ച് എം പിമാരുടെ സംഘം സംഭലിലേക്ക് പുറപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പി പോലീസ് അവിടേക്ക് നേതാക്കളടക്കം ആരും തന്നെ വരേണ്ടതില്ല മുപ്പതാം തീയതി വരെ അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പരമാവധി എത്താവുന്നിടത്തോളം പോവുകയും അവിടെ എത്തി ഈ ഒരു സംഘർഷത്തിൽ ഉൾപ്പെട്ട അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അടക്കം കാണാനാണ് എം പിമാരുടെ ശ്രമം പോലീസ് തടയുകയാണെങ്കിൽ അവിടെ നിന്ന് അവിടെ വിക്ടിംസിന്റെ ബന്ധുക്കളെ അടക്കം കണ്ട് നേരിട്ട് അവർക്ക് ഏത് സഹായങ്ങൾ നൽകാൻ സാധിക്കും എന്ന് പരിശോധിക്കാനാണ് ഈ സംഘങ്ങൾ പോകുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെൻറ്റിലടക്കം ഈ ഒരു വിഷയം ഉയർത്തി മുസ്ലിം ലീഗ് എം പിമാരും പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു ച വിഷയം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെ പാർലമെൻറ്റിലൊന്നും ചർച്ചയ്ക്ക് അനുമതി നൽകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യു പി പോലീസിൻ്റെ മുന്നറിയിപ്പ് അടക്കം അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് എം സംഘം പോകുന്നത് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ വൈകാതെ സംഭലിലേക്ക് പോകും എന്ന് അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ഈ സംഭലിൽ പോലീസ് നടപടി യു പി പോലീസിന്റെ നടപടിയടക്കം സജീവ ചർച്ചയാക്കി നിർത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ സംഘം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ദില്ലിയിൽ നിന്നും ദീപു എം നായർക്കൊപ്പം വൈശാഖരിയൻ ഏഷ്യനെറ്റ് ന്യൂസ്